नमस्कार एंटे पेर मरिया विंसेंट एल पी यू पी असिस्टेंट केटेट एग्जाम चौद्य प्रतीक्षा टॉपिक नाम डिस्कस बुद्धियुम्बाई बंधपेट पल सिद्धांत साइकोलॉजी नाम पढ़े अटो प्राधान्य सिद्धांत बहुमुख बुद्धि अथवा मल्टिपल इंटेलिजेंस हवर्ड गार्नर शास्त्रज्ञन ई सिद्धांत मोटा अद्हम ज्ञान निर्मित वाद विश्वसास्त्रज्ञन अद प्रसिद्ध बुक फ्रेम्स ऑफ माइंड ई पे नोट फ्रेम्स ऑफ माइंड अद प्रसिद्ध बुक अद मनुष्य बुद्धि की बहुमुख परीक्षण अस्थान अद्हम तर बुद्धि सविशेष मनुष्य कुद्धि सविशेष अद्हम परीक्षण कंपतर बुद्धि सविशेष एला मनुष्य अलव ऐटकुच अद व्यक्ति व्यत मनुष्य नमुक कार बुद्धि सविशेष नमुक नोक आद्य भाषापर बुद्धि രണ്ടാമത്തെ യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി മൂന്നാമത്തെ ദൃശ്യ സ്ഥലപര ബുദ്ധി നാലാമത്തെ ശാരീരിക ചലനപര ബുദ്ധി അഞ്ചാമത്തെ സംഗീതപരമായ ബുദ്ധി ആറാമത്തെ വ്യക്തിയാന്തര ബുദ്ധി ഏഴാമത്തെ ആന്തരിക വൈയക്തിക ബുദ്ധി എട്ടാമത്തെ പ്രകൃതിപരമായ ബുദ്ധി ഒൻപതാമത്തെ അസ്തിത്വപരമായ ബുദ്ധി ഈ ഒൻപത് ബുദ്ധി സവിശേഷതകളാണ് हवार्ड गार्नर बहुमुख बुद्धि सिद्धांत मोटे आदि बुद्धि सविशेष भाषापर बुद्धि अथवा वेर्बल लिंग्विस्टिक इंटेलिजेंस भाषये कईक्यों प्रत्येक पाठते ई बुद्धि सविशेष उद्देशिक नामेल भाष कईक्यों बुद्धि सविशेष मिलकर നന്നായി എഴുതാനും സംസാരിക്കാനും ഒന്നിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ ചിന്തകൾ ഫലപ്രദമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ് ഈ ബുദ്ധി സവിശേഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടി 5 വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്നു അങ്ങനെ ആ പ്രായത്തിലുള്ള മറ്റുള്ള കുട്ടികൾക്ക് അങ്ങനെ സാധിച്ചെന്ന് വരികയില്ല അതുപോലെ തന്നെ കവിതകൾ എഴുതുന്നവർ കഥകൾ എഴുതുന്നവർ ലേഖനങ്ങൾ എഴുതുന്നവർ നന്നായിട്ട് പ്രസംഗിക്കുന്നവർ നർമ്മരസം കൊണ്ട് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്നവർ ഇവരൊക്കെ ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഭാഷാപരമായ ബുദ്ധി സവിശേഷത കുട്ടികളിൽ കണ്ടെത്തുന്നതിനും അവ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി പറയുന്നത് സംവാദങ്ങൾ ചർച്ചകൾ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ അഭിമുഖങ്ങൾ എന്നിവയെല്ലാം ഈ പ്രവർത്തനങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും കാരണം ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞത് ഭാഷാപരമായ ബുദ്ധിയാണ് അഥവാ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഈ ഭാഷാപരമായ ബുദ്ധി എല്ലാവരിലും ഉണ്ട് എങ്കിലും അവയുടെ അളവിന് മനുഷ്യരിൽ വ്യത്യാസം കാണുന്നുണ്ട് രണ്ടാമത്തെ ബുദ്ധി സവിശേഷതയാണ് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി അഥവാ ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് യുക്തിപരമായ ഒരു കാര്യം ചിന്തിക്കുന്നതിനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും സഹായിക്കുന്നത് ഈ ബുദ്ധി സവിശേഷതയാണ് അപ്പോൾ ചില കുട്ടികളുണ്ട് ഗണിത പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ പാറ്റേൺസിൻ്റെ യുക്തി പെട്ടെന്ന് കണ്ടെത്തി ചെയ്യും അതുപോലെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതുപോലെ ശാസ്ത്രീയമായ വിശകലന രീതി സ്വീകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും ഇതുപോലെയുള്ള കുട്ടികളിലൊക്കെ ഈ ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം കുട്ടികൾ സയൻസ് എക്സിബിഷൻ അഥവാ മാത്സ് എക്സിബിഷൻ ഒക്കെ നടത്തുമ്പോൾ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരും അങ്ങനെയുള്ള കുട്ടികളിൽ ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം ഈ കുട്ടികൾക്ക് ഈ ബുദ്ധി സവിശേഷതയെ പരിപോഷിപ്പിക്കാൻ നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് പട്ടിക നിർമ്മിക്കുക ഈ ചാർട്ട് നിർമ്മിക്കുക പദപ്രശ്നം പരിഹരിക്കാൻ കൊടുക്കുക അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറയുക ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ ബുദ്ധി സവിശേഷതയെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് മൂന്നാമത്തെ ബുദ്ധി സവിശേഷതയാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി അഥവാ സ്പേഷ്യൽ ഇന്റലിജൻസ്
ഒരു വസ്തുവിന്റെ സ്ഥാനനിർണയം നടത്തുന്നതിനും അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ രൂപം സവിശേഷത എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധി സവിശേഷതയാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ കുറച്ച് ദൂരങ്ങൾ നടന്നു. നടന്നു കഴിഞ്ഞ് അയാളോട് ചോദിക്കുകയാണ് ഏകദേശം എത്ര ദൂരം നടന്നു കാണും. അപ്പം അയാൾ പറയുകയാണ് ഏകദേശം 1 കിലോമീറ്ററായി കാണും എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ മെൻ്റൽ കാൽക്കുലേഷനുള്ളൊരു കഴിവുണ്ട് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു വണ്ടി ഒരു വളവിൽ തിരിക്കാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളോട് ചോദിക്കുകയാണ് ഈ വണ്ടി ഇവിടെ തിരിയോ, അല്ലെങ്കിൽ ഈ ഇടുങ്ങിയ റോട്ടിൽ കൂടെ ഈ വണ്ടി കടക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും ഇല്ല ഇവിടെ തിരിയില്ല, അവിടെ കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ തട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ മെൻ്റൽ കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചേഴ്സ് അവരൊക്കെ ഒരു സ്ഥലം കാണുമ്പോൾ ഇവിടെ ഇത്രയും മാക്സിമം സ്പേസ് യൂസ് ചെയ്ത് ഇങ്ങനെയൊരു ബിൽഡിംഗ് പണിയാം, അല്ലെങ്കിൽ ഈ സ്പേസിൽ നമുക്ക് ഇങ്ങനെയൊരു കാര്യം ചെയ്യാം എന്നവർ ഭാവനയിൽ കണ്ടിട്ടാണ് നമ്മളോട് പറയുന്നത്. ഇത്തരം വ്യക്തികളിൽ ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ് പറഞ്ഞത്. ഈ ബുദ്ധി സവിശേഷതയെ പരിപോഷിപ്പിക്കാൻ നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക, കൊളാഷ് നിർമ്മാണം, പോസ്റ്ററുകൾ നിർമ്മിക്കുക, ചിത്രരചന എന്നിവയെല്ലാം. നാലാമത്തെ ബുദ്ധി സവിശേഷതയാണ് ശാരീരിക ചലനപര ബുദ്ധി അഥവാ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ഒരു വ്യക്തിയുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിൽ പ്രയോജനപ്പെടുത്താനുള്ളൊരു ബുദ്ധി സവിശേഷതയാണിത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കായിക താരം അദ്ദേഹത്തിൻ്റെ മുഴുവൻ കായിക ശേഷി ഉപയോഗിച്ചിട്ടാണ് ഓരോ ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ശരീരങ്ങളുടെ അവയവങ്ങളെ ക്രോഡീകരിച്ച് പ്രവർത്തിക്കാൻ ഒരു കഴിവ്. ഇപ്പോൾ ഈ അഭിനേതാക്കളൊക്കെ കരയേണ്ട നേരത്ത് കരയാനും ചിരിക്കേണ്ട നേരത്ത് ചിരിക്കാനും അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട നേരത്ത് ദേഷ്യം അഭിനയിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ബുദ്ധി സവിശേഷത ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്നവർ, അഭ്യാസങ്ങൾ കാണിക്കുന്നവർ, അവർക്കൊക്കെ മെയ്വഴക്കം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ തൻ്റെ ശരീരത്തെ ഭംഗിയായി കാത്തു സൂക്ഷിക്കാനുള്ളൊരു പ്രവണത ഈ മോഡൽസൊക്കെ, ഇങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്തരം ബുദ്ധി സവിശേഷതകളിൽ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് കരകൗശല പ്രവർത്തനങ്ങൾ, അഭിനയം, അനുകരണം അല്ലെങ്കിൽ കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ, പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം ഇവയെല്ലാം. നമ്മൾ പറഞ്ഞത് ശാരീരിക ചലനപര ബുദ്ധിയാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അഞ്ചാമത്തെ ബുദ്ധി സവിശേഷതയാണ് സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. സംഗീതാലാപനത്തിനും ആസ്വാദനത്തിനുമുള്ള ഒരു ബുദ്ധി സവിശേഷതയാണിത്. ഈ ബുദ്ധി സവിശേഷത എല്ലാ മനുഷ്യരിലും ഉണ്ട്, പക്ഷേ അവയുടെ അളവിന് വ്യത്യാസമുണ്ട്. തൻ്റെ 3-ാം വയസ്സിൽ കഴിവ് പ്രകടിപ്പിക്കാൻ ആരംഭിച്ചതാണ് പ്രശസ്തനായ വയലിനിസ്റ്റ് യഹൂദി മെന്നിയൻ. അതുപോലെ തന്നെ പ്രശസ്തനായ ഗായകരുണ്ട്, ഈയിടെ അന്തരിച്ച SPV സാർ, അതുപോലെ മ്യൂസിക് കമ്പോസേഴ്സ്, താളവും ഈണവും നൽകുന്നവർ, അതുപോലെ കലാസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർ, ഇങ്ങനെയുള്ള വ്യക്തികളിലെല്ലാം ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കവിതയുടെ താളം കണ്ടെത്തൽ, ഈണവും താളവും നൽകൽ, സംഗീതോപകരണങ്ങളുടെ ഉപയോഗം, കലാസ്വാദന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം. നമ്മൾ പറഞ്ഞത് അഞ്ചാമത്തെ സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ഇനി 6-ാമത്തെ വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം മനുഷ്യനൊരു സമൂഹ ജീവിയാണ്, നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. അപ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകേണ്ട ഒരു സാഹചര്യം എന്തായാലും വരും. ആ അവസരങ്ങളിൽ സാഹചര്യം മനസ്സിലാക്കി പെരുമാറാനും അന്യരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പ്രതികരിക്കാനുമുള്ള ഒരു ബുദ്ധി സവിശേഷതയാണിത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണം, ചിലവർ കാണുമ്പോൾ പറയില്ലേ നമ്മൾ മനസ്സ് വിചാരിച്ച പോലെ അയാൾ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം നേടാനായിട്ടാണെങ്കിൽ ഇന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം വരുമ്പോൾ അയാൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് 2 അടി കിട്ടേണ്ടത് നന്നായി, അയാൾ കൊടുത്തത് നന്നായി എന്ന് പറയില്ല. അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് അവർക്കങ്ങനെ സാധിക്കുന്നത്. അതായത് അവർക്ക് ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. കുട്ടികൾക്ക് നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് സഹകരണ പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ,
അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കുട്ടികളിൽ ഈ ബുദ്ധി സവിശേഷത കണ്ടെത്താനും പരിപോഷിപ്പിക്കുവാനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഏഴാമത്തെ ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. തൻ്റെ സ്വന്തമായിട്ടുള്ള കഴിവും ദൗർബല്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ തൻ്റെ കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വത സാക്ഷാത്കാരത്തിലേക്ക് എത്താനുമുള്ള ഒരു കഴിവിനെയാണ് ഈ ബുദ്ധി സവിശേഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞത് ആറാമത്തെ പറഞ്ഞത് വ്യക്തിയാന്തര ബുദ്ധിയാണ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്, വ്യക്തികൾ തമ്മിലുള്ള പെരുമാറ്റത്തെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഏഴാമത്തെ ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, അതായത് ഒരു വ്യക്തി തൻ്റെ സ്വയമായിട്ടുള്ള ആത്മസംഘർഷങ്ങളും മാനസിക പ്രശ്നങ്ങളും വിലയിരുത്തി പരിഹരിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനുമുള്ള ഒരു കഴിവിനെയാണ് ഈ ബുദ്ധി സവിശേഷത ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില വ്യക്തികൾ സെൽഫ് മോട്ടിവേറ്റേഴ്സ് ആയിരിക്കും. അവർക്ക് പുറത്തുനിന്ന് ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. അവർ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സ്വന്തമായി പ്രയത്നിച്ച് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള വ്യക്തികളിൽ കാണുന്ന ബുദ്ധി സവിശേഷതയാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി. ഈ ബുദ്ധി സവിശേഷതയെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് ജേണലുകൾ നിർമ്മിക്കുക, വായനാക്കുറിപ്പ് തയ്യാറാക്കുക, അതുപോലെ തന്നെ അഭിമുഖങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളിൽ ഏർപ്പെടുക എന്നിവയെല്ലാം. അപ്പം നമ്മൾ പറഞ്ഞത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് അഥവാ ആന്തരിക വൈയക്തിക ബുദ്ധി. എട്ടാമത്തെ ബുദ്ധി സവിശേഷതയാണ് പ്രകൃതിപരമായ ബുദ്ധി അഥവാ നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയെ അറിയുവാനും ആസ്വദിക്കുവാനും അതുപോലെ തന്നെ അവയുടെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കി അവ സംരക്ഷിക്കപ്പെടേണ്ടവയുടെ ആവശ്യകത മനസ്സിലാക്കി പ്രവർത്തിക്കാനും കഴിയുന്നവരാണ് ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികൾ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില വ്യക്തികൾക്ക് പക്ഷികളെ നിരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അതുപോലെ മൃഗപരിപാലനത്തിൽ ഏർപ്പെടുന്നവരുണ്ടാവും, അതുപോലെ തന്നെ മരം നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ചില യുവാക്കൾ ഉന്നതമായ ജോലി രാജിവെച്ച് കൃഷി ചെയ്യാനിറങ്ങി തിരിച്ചവരുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് കല്ലേടൻ പൊക്കുടൻ എന്നൊരു വ്യക്തി. അദ്ദേഹം കണ്ടൽ കാടുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇത്തരത്തിലുള്ള വ്യക്തികളിൽ ആണ് ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്തരം വ്യക്തികൾ പറയുന്നത് അവർ പ്രകൃതിയുടെ ഭാഗമാണ്, അപ്പോൾ ആ ഉത്തരവാദിത്തോടെ പ്രകൃതിയോട് പെരുമാറേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരം ബുദ്ധി സവിശേഷത പരിപോഷിപ്പിക്കാൻ നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് ഇനി പറയുന്നത്. പ്രകൃതിയെ നിരീക്ഷിക്കുക, പക്ഷിമൃഗാദികളുമായി ഇടപഴകുക, അതുപോലെ തന്നെ സസ്യജീവജാലങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക, അതുപോലെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുക, കൃഷി വിദഗ്ധരുമായി അഭിമുഖങ്ങൾ നടത്തുക എന്നിവയെല്ലാം ഇത്തരം ബുദ്ധി സവിശേഷത കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ പറഞ്ഞത് പ്രകൃതിപരമായ ബുദ്ധിയാണ്, നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. അവസാനത്തെ ബുദ്ധി സവിശേഷതയാണ് ഒമ്പതാമത്തെ അസ്തിത്വപരമായ ബുദ്ധി അഥവാ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. തത്വശാസ്ത്രപരമായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ തന്നെ നിലനിൽപ്പ് അല്ലെങ്കിൽ അസ്തിത്വം പരിശോധിക്കാനുള്ള കഴിവിനെയാണ് ഈ ബുദ്ധി സവിശേഷത ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ആരാണ്, ഹു ആം ഐ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ജനനത്തിന് മുമ്പ് എൻ്റെ അവസ്ഥ എന്തായിരുന്നു, ജീവിതം കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൻ്റെതായ രീതിയിലുള്ള ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാൻ കെൽപ്പുള്ളവരായിരിക്കും ഈ ബുദ്ധി സവിശേഷത മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികൾ. ഈ ബുദ്ധി സവിശേഷതയെ പരിപോഷിപ്പിക്കാൻ നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. ദിനാചരണങ്ങൾ നടത്തുക, അനുസ്മരണങ്ങൾ നടത്തുക, അതുപോലെ മഹത്വചനങ്ങൾ അറിയുക, അതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളിലെയും നന്മയെ തിരിച്ചറിയാൻ സാധിക്കുക, അതുപോലെ ക്ലബ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ ബുദ്ധി സവിശേഷത എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയെ പരിപോഷിപ്പിക്കാനും അല്ലെങ്കിൽ കണ്ടെത്തുവാനും കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ബഹുമുഖ ബുദ്ധിയിലെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിലെ 9 ബുദ്ധി സവിശേഷതകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആദ്യത്തെ ഭാഷാപരമായ ബുദ്ധി. ഒരു ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക പാഠവത്തെയാണ് ഭാഷാപരമായ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ യുക്തിചിന്താപരവും ഗണിതപരമായ ബുദ്ധി.
യുക്തിപൂർവം ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ആശയങ്ങളുടെ ബന്ധം യുക്തിപൂർവം കണ്ടെത്തുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ദൃശ്യ സ്ഥലപര ബുദ്ധി. ഒരു സ്ഥലത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കി പ്രവർത്തിക്കുകയും സ്ഥാനനിർണയം നടത്തുവാനുമുള്ള പ്രത്യേകതരം ബുദ്ധി സവിശേഷതയാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി. നാലാമത്തെ ശാരീരിക ചലനപര ബുദ്ധി. തൻ്റെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള കഴിവാണ് ശാരീരിക ചലനപര ബുദ്ധി. അഞ്ചാമത്തെ സംഗീതപരമായ ബുദ്ധി. സംഗീതാരാപനത്തിനും ആസ്വാദനത്തിനും സഹായിക്കുന്ന ഒരു ബുദ്ധി സവിശേഷതയാണ് സംഗീതപരമായ ബുദ്ധി. ആറാമത്തെ വ്യക്തിയാന്തര ബുദ്ധി. സാഹചര്യം മനസ്സിലാക്കി വ്യക്തികൾ തമ്മിൽ ഇടപഴകുന്ന ഒരു ബുദ്ധി സവിശേഷതയാണ് വ്യക്തിയാന്തര ബുദ്ധി. ഏഴാമത്തെ ആന്തരിക വൈയക്തിക ബുദ്ധി. ഒരു വ്യക്തി തൻ്റെതായ സ്വന്തം ദൗർബല്യങ്ങളും ശക്തിയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ബുദ്ധി സവിശേഷതയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. എട്ടാമത്തെ പ്രകൃതിപരമായ ബുദ്ധി. പ്രകൃതിയോട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കടമയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ബുദ്ധി സവിശേഷതയാണ് പ്രകൃതിപരമായ ബുദ്ധി. ഒൻപതാമത്തെ അസ്തിത്വപരമായ ബുദ്ധി. തന്നെ തന്നെ അസ്തിത്വം അല്ലെങ്കിൽ നിലനിൽപ്പ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ബുദ്ധി സവിശേഷതയാണ് അസ്തിത്വപരമായ ബുദ്ധി. ആദ്യത്തെ ഏഴ് ബുദ്ധി സവിശേഷതയാണ് ഹവാർഡ് ഗാർഡനർ ആദ്യം മുന്നോട്ട് വെച്ചിരുന്നത്. അതിൻ്റെ കൂടെ എട്ടും ഒൻപതും, അതായത് പ്രകൃതിപരമായ ബുദ്ധിയും അസ്തിത്വപരമായ ബുദ്ധിയും കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഉണ്ടായത്. ഹവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.